heaven high, like a cloud where dreams can fly. Stars above, like a cosmic dance, diving deep. I'm taking chance, I've been trying. I've been high in the cloud where dreams can fly. Hold me close to your heart, even if we are oceans apart, falling down. From the sky, like a star. ഹലോ, നാല് മണിക്കാണ്. ഹലോ, അവൻ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലുക്കീമിയ ആയിരുന്നു, വയൽഫീജിയ ലൈറ്റായി. പണ്ണയറായിട്ടവൻ സഫർ ചെയ്യായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ അവനെ കണ്ടത് ടോണി റെസ്റ്റോറൻ്റ് മാനേജനാ. പിന്നെ നില ടോണ് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നു. ജേക്കബ്, ടോണിയുടെ അവനവിടെ ഉണ്ട്. അവനൊന്ന് പോയി വിളിച്ചിട്ട് വാ. പള്ളി പോകണ്ടേ? ഞാൻ വിളിച്ചിട്ട് വരാം. ടോണിക്ക് മാത്രമല്ല അറിയായിരുന്നു, വേറെ ഫ്രണ്ട്സിനോടൊന്നും ആ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വണ്ണീറായിട്ട് അവൻ ഇലവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ ആരുടെ ഒന്നും പറയാറില്ല, അവരങ്ങനെയാണല്ലോ. ടോണി,
anticipate their tears, dear Lord, and provide them with the reassurance that He is at peace in her remembrance. Lord, we offer our prayers and petitions, trusting that You hear us. We find comfort in knowing that You are a God of mercy and compassion who cares for each of us deeply. In the name of Jesus Christ, who is the resurrection and the life, we humbly present these prayers. Amen. എന്താണ് എഡ്വേർഡ്? ഫാദർ എലോൺ ഒരു ലാസ്റ്റ് വിഷ് ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. ഓ, ലാസ്റ്റ് ഡേ കൂടെ അവൻ പറഞ്ഞിരുന്നു. ഐ തിങ്ക് വി ഷുഡ് കൺസിഡർ ദാറ്റ്. ഓക്കെ, ഐ നീഡ് യുവർ പെർമിഷൻ ഫോർ ദാറ്റ്. ഷുവർ, വി മസ്റ്റ്. ഹി ലെഫ്റ്റ് അസ് സോ സൂൺ. അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇനി ഇത് മാത്രമാണ്. എന്തായിരുന്നു അവൻ്റെ ലാസ്റ്റ് വിഷ്? മരിക്കുന്നതിന് മുമ്പ് അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അവൻ്റെ ഫ്യൂണറൽ അന്ന് ഇവിടെ വച്ച് എല്ലാവരും ആ വീഡിയോ കാണണം. അതാണ് അവൻ്റെ ലാസ്റ്റ് വിഷ്. വാട്ട്? ഓക്കെ ഓക്കെ, ബട്ട് ഹൗ? Welcome to my funeral. First of all, thank you for coming without any invitation. പോകുന്നതിന് മുന്നേ എല്ലാവരോടും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അവസാനമായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ആൻഡ് വൺ തിങ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്താ എക്സ്പെക്ട് ചെയ്യണേന്ന്, ഒരു ഇമോഷണൽ സാഡ് സ്പീച്ച്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളാണ്. That's my last wish. Let's start with Papa. Papa, I don't like you. Maybe you know that. പക്ഷെ ഞാൻ ഒരിക്കലും അത് ഇതുവരെ കാണിച്ചിട്ടില്ല. പപ്പക്ക് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു ഞങ്ങളാരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പപ്പക്ക് ഒറ്റക്ക് ജീവിച്ചുകൂടായിരുന്നു എന്ന്. എന്തിനാണ് ഒരു ഫാമിലി ലൈഫ് ചൂസ് ചെയ്തത്? യു ആർ നോട്ട് എ ഗുഡ് ഹസ്ബൻഡ്, നോട്ട് എ ഗുഡ് ഫാദർ. ഒരിക്കൽ പോലും നമ്മൾ തമ്മിലൊരു നല്ല കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് and last. I really want to talk about this, mom. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്നൊരു കോണ്ടം കിട്ടിയത് നമുക്ക് ഓർമ്മയില്ലേ? അതും പറഞ്ഞ അമ്മേനോട് കുറേ ദേഷ്യപ്പെട്ടു. കുറേ ദിവസം മിണ്ടാതിരുന്നു. അതെൻ്റെ എല്ലായിരുന്നു. അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്നറിയോ? പപ്പയുടെ വാലറ്റിലെ ഒരു സീക്രട്ട് സ്പേസിൽ നിന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ദാറ്റ്സ് ഫൈൻ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഐ ഫെൽ സംതിങ് റോങ്. പപ്പ എന്തിനാണ് അത് വാലറ്റിൽ കൊണ്ടു നടക്കുന്നത്, അതും അങ്ങനെ ഒരു സീക്രട്ട് സ്പേസിൽ? ഞാനതൊന്ന് അന്വേഷിച്ചതാണ് മാ, എനിക്കന്ന് മനസ്സിലായതാ. ഹീസ് ചീറ്റിംഗ് ഓൺ യു. അതൊക്കെ പണ്ടേ എനിക്ക് മമ്മേനോട് പറയണമെന്ന് തോന്നിയതാ പലതവണ. പക്ഷേ മമ്മ സങ്കടപ്പെടേണ്ടത് കാണണ്ടെന്ന് തോന്നി. പപ്പ അറിഞ്ഞ അമ്മ അമ്മേനെ സന്തോഷമായിട്ട് കണ്ടിട്ടേ ഇല്ല. സോ സങ്കടപ്പെടുന്നതും കാണണ്ടെന്ന് തോന്നി. യു ഡിസേർവ് എ ബെറ്റർ ലൈഫ് മാ. ടേക്ക് എ ഡിസിഷൻ. ഐ എം സോറി പപ്പ. ലിസ, ഐ എം ഗോണ മിസ് യു. എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ചെറുപ്പത്തിൽ നമ്മളെപ്പോഴും അടിയുണ്ടാക്കുമായിരുന്നു. അന്ന് ഞാൻ ചെറുതായതുകൊണ്ട്
നീയാണ് എപ്പോഴും എന്നെ അടിക്കാറ്. മമ്മയാണെങ്കിൽ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യും. ആ ഒരു സമയത്ത് എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യം തോന്നും. ആ ഒരു പ്രായത്തിൽ അറിയാണ്ട് നിന്നോട് ചെയ്തു പോയൊരു കാര്യം. ചെറുപ്പം മുതൽ എപ്പോഴും ഞാനാണ് ആദ്യം എഴുന്നേക്കാറ്. അന്ന് മുതലേ നിനക്കുള്ള ബെഡ് കോഫിയും തന്നോണ്ടിരുന്നത് ഞാനാണ്. ഒരു ദിവസം നീ എന്നെ കുറേ തല്ലി. അതിൻ്റെ അടുത്ത ദിവസം നിനക്ക് തന്ന ബെഡ് കോഫിയിൽ ഞാൻ കുറച്ച് മൂത്രം ഒഴിച്ചിട്ടാ തന്നെ. കുറച്ച്. ഐ എം സോ സോറി. പിന്നെ പിന്നെ നമ്മൾ എപ്പോഴൊക്കെ അടിയുണ്ടാക്കണോ അതിനടുത്ത ദിവസങ്ങളിൽ ഞാൻ നിന്റെ കോഫിയിൽ മൂത്രം ഒഴിക്കാറുണ്ടായിരുന്നു. നീയാണെങ്കിൽ അതിൽ ഒട്ടും ഷുഗർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷുഗർ ഇട്ട് കഴിക്കും. സിക്സ് സ്റ്റാൻഡേർഡിലെ സയൻസ് മിസ് ഷുഗർ നമ്മുടെ ശരീരത്തിനോട്ട് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിന്റെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കറിയാം നിനക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. പക്ഷേ തിങ്ക് അബൌട്ട് ദിസ്, പപ്പയുടെയും മമ്മയുടെയും എല്ലാ വെൽത്തും ഇനിയും നിനക്കുള്ളതാണ്. അറ്റ്ലീസ്റ്റ് മമ്മയുടെ എന്തായാലും നിനക്കായിരിക്കും. പപ്പയുടേത് ഐ എം നോട്ട് ഷുവർ. എൻ്റെ എല്ലാം ഞാൻ നിനക്ക് തന്നിട്ടാ പോണേ. ബൈ, ലവ് യു. ഫിദ, ഫിദയാണ് വിളിക്കുന്നത്. ഫിദ ഈസ് മൈ എക്സ് ഗേൾ ഫ്രണ്ട്. അവളെ പറ്റി സംസാരിക്കണ പോയിട്ട് അവളുടെ പേര് പോലും പറയാൻ തോന്നുന്നില്ല. ഷീസ് എ ഒരു ബെറ്റർ ലൈഫ് കിട്ടുമെന്ന് തോന്നിയപ്പോൾ അവളെന്നെ നൈസായിട്ട് സൈഡാക്കി പോയി. ആ ലീവ് ഇറ്റ്. അവളെന്തായാലും എൻ്റെ ഫ്യൂണറിൽ വരില്ല എന്ന് എനിക്കറിയാം. പിന്നെന്തിനാ അവളെ പറ്റി സംസാരിക്കണം. അവൾക്കിപ്പോൾ പുതിയ ഏതൊരു പൊട്ടനെ കിട്ടിയിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പോകും. ഏതോ ഒരു ഫൂൾ. പൂത്ത കാശുള്ളൊരുതൻ. ഇപ്പം നൈസായിട്ട് അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തമ്മിലുള്ള പഴയ കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ വിളിക്കണേ. ഇനി ആ പുതിയ ഫൂള് പഴയത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് ബാഡാകോ എന്നുള്ള പ്രിക്കോഷൻ ആയിരിക്കും. പക്ഷെ ആ ഫോട്ടോസൊക്കെ അന്ന് അവൾ പോയപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതാ. ആ ഫോൺ തന്നെ മാറ്റി. പക്ഷേ എന്തു പറഞ്ഞിട്ട് അവളത് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കത്തേ ഉള്ളൂ. ഇനി അവൾക്ക് പേടിക്കണ്ടല്ലോ. ഐ നോ മാ, ദാറ്റ്സ് യു. താങ്ക് യു ഫോർ ഗിവ് മീ എവറിഥിങ്. എങ്ങനെ പറ്റുന്ന ഇത്, നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അമ്മ എപ്പോഴും ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അമ്മയുടെ ഒരു ഇഷ്ടം പറയുന്ന പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങളാണെങ്കിൽ അത് ചോദിച്ചിട്ടില്ല. എന്തിനാ ഇത്രയൊക്കെ ചെയ്ത്? ഇവിടെയുള്ള എല്ലാവരും കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ മറക്കും. പക്ഷെ അമ്മയായിരിക്കും അവസാനം വരെ എന്നോടത്ത് കരയാൻ പോകുന്നത്. ഇപ്പോഴാ കഫിനിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയ ഞാൻ ആദ്യം വരാം അമ്മയുടെ അടുത്തേക്കായിരിക്കും. വെരി സ്റ്റോണി ഐ മാൻ, ഐ നോ യു ആർ ക്രൈങ്. ഇവിടെയുള്ള എല്ലാവരുമായിട്ട് എനിക്കൊരു റിലേഷൻ പറയാനുണ്ട്. ബട്ട് ഹു ആർ യു മാൻ? എ ഫ്രണ്ട്? നോ. എൻ്റെ പാരൻസിനേക്കാൾ കൂടുതൽ ഞാൻ നിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെക്കാളും നന്നായിട്ട് നിനക്ക് എന്നെ അറിയാം. ഇപ്പോഴും ലൈഫിൻ്റെ ഏത് ഫേസ് ആലോചിച്ചാലും നിൻ്റെ മുഖമുണ്ട്. നമ്മുടെ സ്കൂൾ, കോളേജ്, ചൈൽഡ്ഹുഡ്, അങ്ങനെ എല്ലായിടത്തും യു ആർ ഓൾവേസ് വിത്ത് മീ മാൻ. ലാസ്റ്റ് ഇയറോടെ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഡോണ്ട് ബി ഡൗൺ ടോണി,
ലെറ്റ്സ് ഹോൾ ദ ഗുഡ് തിങ്സ് വി ഹാവ് ഹാഡ്. എനിക്കറിയാം നീ ഓരോ പഫ് എടുക്കുമ്പോഴും എന്നെ ഓർക്കുന്നു. ആരെങ്കിലൊക്കെ തനിച്ചാക്കി പോകണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നിന്നെയായിരിക്കും. See you in hell, man. Finally, my beloved relatives, my uncles and aunties. എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിഷമമുണ്ടാവും. അതെന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇനി ഞാൻ എന്താ ചെയ്യണേ, എന്താ ചെയ്യാൻ പോണേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടുള്ള വിഷമം. നിങ്ങൾ ആരും വീട്ടിൽ വരുന്നതോ എന്നോട് സംസാരിക്കുന്നതോ ഇതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഒരസുഖമുള്ള ആളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എപ്പോൾ കാണുമ്പോഴും സെയിം ക്വസ്റ്റ്യൻ, ഒരേ പുച്ഛം, പിന്നെ ഒരു സെൻസും ഇല്ലാത്ത കുറേ ഉപദേശം. ഐ ഹേറ്റ് യു പീപ്പിൾ. മാ, ആ മൂക്കിൻ്റെ താഴെ മറുകുള്ള ഒരു ആൻറ്റി ഇല്ലേ, എപ്പോഴും കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരും. എന്താ സാധനത്തിൻ്റെ പേര്? ഐ ഡോണ്ട് നോ. അവരുടെ പേര് പോലും എനിക്കറിയില്ല. ഒരു പ്രത്യേകതരം ജീവിയാണത്. ഒരാളുടെ കുറ്റം മാത്രം മറ്റൊരാളോട് പറയും, അയാളുടെ കുറ്റം വേറൊരാളോട്. മമ്മക്കും നിങ്ങളത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തതാപ്പാവും. നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളും കമ്പാരിസണും ഇതൊന്നും മമ്മക്ക് ഇഷ്ടമല്ല. ആക്ച്വലി മമ്മ നിങ്ങളെപ്പോലെ അല്ല, നിങ്ങൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് മാത്രം സഹിക്കുന്നതാ. സോ പ്ലീസ് സ്റ്റേ അവേ ഫ്രം ഹർ. നിങ്ങളൊന്നുമില്ലെങ്കിലും മമ്മ സങ്കടപ്പെടുന്നൊന്നും ഞാൻ വിചാരിക്കല്ല. ദാറ്റ്സ് ഓൾ. That's it. That's all about my last wish. Wait. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഒരാളെക്കുറിച്ച് കൂടി. ഇതെൻ്റെ ഫ്യൂണറൽ അല്ലേ, അതുകൊണ്ട് എന്തായാലും അയാൾ അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഫാദർ ആൽഫ്രഡ്. ഞാനൊരു 5th സ്റ്റാൻഡേർഡിലൊക്കെ എന്തോ പഠിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ ബാക്കിലൊരു മാവില്ലേ, നിറയെ മാങ്ങയൊക്കെ ആയിട്ട്. പണ്ട് ഞാൻ എപ്പോഴും അവിടെ പോകായിരുന്നു. ആ മാങ്ങക്കാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. അവിടെയാണെങ്കിൽ നിറയെ മരങ്ങളും കാടും. അങ്ങനെ ആരും അങ്ങോട്ടൊന്നും പോകാറില്ല. ഒരു ദിവസം ഞാനവിടെ മാങ്ങ ഒരിക്കാൻ പോയപ്പോൾ ഒരു ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. ഞാൻ വെറുതെ നോക്കിയതാ. പക്ഷെ ഞാൻ അതിൽ കൂടി കണ്ട കാഴ്ച ഫാദർ ആൽഫ്രഡ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതായിരുന്നു. അതൊരു പോൺ ബുക്ക് നോക്കി. ഇന്ന് ഞാൻ മാത്രമല്ലായിരുന്നു, ടോണി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ടോണിക്കതൊന്നും ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ടോണി വാസ് വണ്ടറിങ് ഫാദർ മൂത്രമൊഴിക്കാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. പടായി കോടി ടോണിക്കിപ്പോൾ അതെന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ടോണി? ഫാദർ, നിങ്ങൾ ഓരോ തവണ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും എന്നെ ഉപദേശിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറ് ഈസീനാണ്. യു ആർ നോട്ട് എ ഗുഡ് പ്രീസ്റ്റ്. യു ഹാവ് ബീൻ പ്രിറ്റൻഡിങ് ഫോർ യുവർ എൻ്റയർ ലൈഫ്. ഹൗ? നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഐ ഡോണ്ട് കെയർ ബിക്കോസ് ഡെത്ത് ഇസ് ആൻ എൻഡ്. എന്നോട് അത്ര ദേഷ്യം ഉണ്ടെങ്കിലും നിങ്ങൾ തന്നെ എന്നെ അടക്കം ചെയ്യേണ്ടി വരും. സോ ഇനി സമയം കളയണ്ട. ഡു ഇറ്റ്.